ഇന്നലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ എന്നെ കാണാൻ വന്നിരുന്നു വന്നവരിൽ പലരും വളരെയധികം സങ്കടത്തിലായിരുന്നു ആക്ച്വലി അവരുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കഴിഞ്ഞതാണ് പക്ഷേ ഒന്ന് രണ്ട് സെമസ്റ്ററിൽ ഒന്ന് രണ്ട് പേപ്പറുകൾ സപ്ലിമെൻ്ററി ഉള്ളതുകൊണ്ട് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടില്ല വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന വലിയ ചോദ്യചിഹ്നത്തിലാണ് അവർ നിൽക്കുന്നത് ഫിഫ്ത്ത് സെമിലെ ഒരു പേപ്പർ പോയിട്ടുണ്ട് തേർഡ് സെമിലും ഒരു പേപ്പർ പോയിട്ടുണ്ട് ദെൻ സെക്കൻഡ് സെമിലും ഒരു പേപ്പർ പോയിട്ടുണ്ട് ചില വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ അവരോട് ഉള്ളു തുറന്ന് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവർ ട്രൈ ചെയ്തതാണ് പക്ഷേ എന്തോ റീവാലുവേഷൻ കൊടുത്തിട്ട് പോലും മാർക്ക് കൂടിയില്ല ജയിച്ചില്ല എന്നുള്ള പരിഭവമൊക്കെ ഉണ്ട് ചില സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നി അവരോട് അത്രയൊന്നും പറയാൻ സാധിച്ചില്ല പക്ഷെ വളരെയധികം ഡിജക്റ്റഡ് ആയിരുന്നു ഞാനും എന്തു പറ്റുന്ന ചോദിക്കുകയാണെങ്കിൽ ചില സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കാം അതിൽ അതിലൊന്ന് രണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞത് ഞങ്ങൾ വേറെ സംസ്ഥാനത്തൊക്കെ ആണെങ്കിൽ ജയിച്ചു പോയേനെ എന്ന് അത് ചിലപ്പോൾ ഈ അടുത്തുണ്ടായ ചില സംഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് അങ്ങനെ തോന്നിയത് കൂടാതെ കേരളം എന്ന സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനത്തെക്കാളും കുറച്ചധികം വ്യത്യാസമുണ്ട് അത് കേൾക്കുന്നത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എന്നെ കാണാൻ വന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ് നിങ്ങൾക്കും ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഇവരോട് പറയാനുള്ളത് ഓരോ സെമസ്റ്റർ കോൾ ഫോർ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ കൊമന്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ഞാനിനി ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യില്ല ഞാൻ പഠിക്കില്ല അങ്ങനെയുള്ള കനത്ത തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല വന്ന കുട്ടികൾക്കിടയിൽ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അഡ്മിഷൻ എടുത്ത ചില വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അവസാന ചാൻസാണ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ എഴുതാനുള്ളത് ജൂലൈ മാസം എട്ടാം തീയതി മുതലാണ് രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്നത് കഴിഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കാതെ ഇനിയുള്ള സമയങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത് അത്ര വലിയ കോമ്പറ്റീറ്റീവ് എക്സാമൊന്നും അല്ല സാധാ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പരീക്ഷയാണ് പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെപ്പോലെ അത്ര എളുപ്പത്തിൽ ജയിക്കാൻ പറ്റാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയും അല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത് അത് മനസ്സിലാക്കി പോയാൽ തന്നെ വളരെയധികം നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും എഡ്യൂക്കേഷണൽ ലൈഫ് അവസാനിച്ചു ഇനി എൻ്റെ ഭാഗങ്ങളൊക്കെ അവസ്തമിച്ചു എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടൊക്കെ മാറ്റി ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇത് കേൾക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പല ഫ്രണ്ട്സ് നമുക്കുണ്ടായിരിക്കും അവരോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊരു ഇതൊരവസാനമല്ല ഒരു തുടക്കം മാത്രമാണ് കൂടെ ചേർത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അതൊരു വലിയ ആശ്വാസമായി തീരട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം